നമസ്കാരം. റാഫ്ടോക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഈ ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അന്താരാഷ്ട്ര ഫുട്ബോളിൽ, ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ വലിയ ട്രാൻസ്ഫറുകളൊക്കെ നടക്കുന്നു. ഇന്ത്യൻ ഫുട്ബോളിലും ISL ടീമുകൾ, ISL ഐ ലീഗിലൊക്കെ താരങ്ങൾ കൂടുവിട്ട് കൂടുമാറുന്ന ഒരു സമയമാണ്. റൂമറുകൾ പരക്കുക സ്വാഭാവികമാണ്. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ചെൽസിയിലേക്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ റോമയിലേക്ക്, ബയണിലേക്ക്. അപ്പോൾ ഇത് സ്വാഭാവികമാണല്ലോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള റൂമറുകൾ വരിക. അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ഇപ്പോൾ ISL ഒട്ടുമിക്ക ക്ലബ്ബുകളും ഓരോ വമ്പൻ താരങ്ങളെ വല വീശിപ്പിടിക്കുന്ന തിരക്കിലാണ്. നമുക്കറിയാം പോൾ പോഗ്ബയുടെ സഹോദരൻ ഇപ്പോൾ ISL വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ചെന്നൈ FC ഇപ്പൊ സാഡിയ മാനോയുടെ കൂടെ കളിച്ച ഒരു ഡിഫൻഡറാണ്. അതെ, സെനഗലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഒപ്പം കളിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ISL ഒട്ടുമിക്ക ക്ലബുകളും അത് വലിയ താരങ്ങളെ സ്വന്തമാക്കുന്ന തിരക്കിലാണ്. അത് മാത്രമല്ല, വലിയ താരങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറുകൾ ഒരുപാട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിശേഷങ്ങൾ? അതായത് ഏതെങ്കിലും വമ്പൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് ലക്ഷ്യം വെക്കുന്നു. ഇത് സംഭവം എന്താന്ന് വെച്ചാല്, നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ട്വിറ്ററിലോ മറ്റു സോഷ്യൽ മീഡിയയിലോ തിരഞ്ഞാൽ കിട്ടുന്ന അതേ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്വിറ്റർ ഹാൻഡിലുകളിൽ വരുന്ന, ഇപ്പൊ മാർക്കസ് മർഹുലാവ് പോലുള്ള അങ്ങനെയുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ, അങ്ങനെ നമുക്ക് ട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്ന ചില പേജുകൾ ഒക്കെ തരുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അത് തന്നെ ചിലപ്പോൾ മാറിപ്പോകും. IFTWC വിസെൻസോ ആൽബർട്ടോ അന്നീസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനാകും എന്ന് അവർ പോസ്റ്റ് ചെയ്തു. നമ്മളത് ട്രസ്റ്റ് ചെയ്യുന്നൊരു പേജാണ്, നമ്മളത് വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ മാർക്കസ് മർഹുലാവോ പറഞ്ഞു അദ്ദേഹം അല്ല, മറിച്ച് ഒരു ഇസ്രായേലിൽ നിന്നുള്ള ഒരു പരിശീലകനാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം അവസാന നിമിഷങ്ങളിൽ. ഈ ടോക്കുകളൊക്കെ, ഈ നെഗോസിയേഷൻസ് അവിടെ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ആ സാധ്യത അങ്ങ് മാറും, അടുത്ത ആൾ വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൂടാതെ വേറെ കുറെ റൂമറുകൾ പലതരത്തിൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? മുർഷിദ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? നാളെ വേണമെങ്കിൽ വീഡിയോ വരും മുർഷിദ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതായത് ഇപ്പൊ പൊതുവിലുള്ള ഒരു കണ്ടെത്തൽ അങ്ങനെയാണ്, ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്ത ടീം വിട്ടു, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത ടീമിലേക്ക് കിട്ടാൻ വരുന്നു. അങ്ങനെ വെച്ച് ട്രാൻസ്ഫർ റൂമറുകൾ വന്നുകൊണ്ട് റൂമറുകൾ പ്രചരിക്കുന്നു. അഹമ്മദ് മൂസ കേരള ബ്ലാസ്റ്റേഴ്സിൽ വാർത്ത ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയുണ്ട്. വലിയ രൂപത്തിൽ എല്ലാവരും കൊട്ടിഘോഷിച്ച ഒരു റൂമർ ആയിരുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യം തെളിയുകയും ചെയ്തു. അത് രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഒരു സ്പാനിഷ് ജേർണലിസ്റ്റിന്റെ ഒരു ചിത്രമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫേക്ക് ട്വിറ്റർ ഹാൻഡിലാണ്. അവസാനം അത് പ്രാങ്ക് ആണെന്ന് ആ ട്വിറ്റർ ഹാൻഡിൽ തന്നെ പറയുന്നുണ്ട്, മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിരവധി യൂട്യൂബ് ചാനലുകൾ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഹാൻഡിലുകളിൽ നിന്ന് തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ അങ്ങനെയാണ് നമ്മൾ റാഫ്ടോക്ക് മലയാളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റേ നമ്മളിപ്പം റാഫ്ടോക്കിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ റൂമറുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ സോഴ്സ് കൃത്യമായിട്ട് ഏത് സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അതിപ്പോ മാർക്ക ആണെങ്കിലും മുണ്ടോ ഡിപ്പോർട്ടീവ് ആണെങ്കിലും ഗോൾ ആണെങ്കിലും അല്ലെ, മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് ആണെങ്കിലും അങ്ങനെ സോഴ്സ് കൃത്യമായി പറഞ്ഞിട്ട്. ഇപ്പൊ TYC സ്പോർട്സ് ആണ് നമ്മൾ അർജന്റീനയിൽ എടുക്കാറുള്ളത്, ബ്രസീലിൽ നിന്ന് ഗ്ലോബോ ആണ് എടുക്കാറ്. അപ്പം അവർ പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ സോഴ്സ് ഉണ്ടെങ്കിൽ നല്ലത്. അപ്പൊ ഈ റൂമറുകളുടെ കാര്യം ചോദിക്കുമ്പോൾ പേടിയതാണ്, എന്തെങ്കിലും എങ്ങ് പറയാൻ കഴിയില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നമുക്കറിയാലോ, പ്രധാനപ്പെട്ടിട്ട് ഉള്ള ഒരു സംഭവം, ആൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയി. അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, പകരം FC ഗോവയിലേക്ക് പോയി. അപ്പം ഒരു സ്ട്രൈക്കർ വേണം, വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റോഹി കൃഷ്ണയുടെ പേരിലുള്ള ഒരു റൂമർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരുന്നു, വളരെ സജീവമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളടക്കം അത്തരത്തിലുള്ള സൂചനകൾ തന്നിരുന്നു. പക്ഷെ അപ്പോഴും അതില് ഉള്ളത് ഒരു ഓഫർ കൃത്യമായിട്ട് അങ്ങ് പേപ്പറിലുള്ള ഒരു ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ദേവപ്രിയ ദേവ അടക്കമുള്ളവര് അന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നല്ലാതെ അതൊന്നും ഒരു ഫൈനൽ രൂപത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇപ്പൊ കുറച്ചൊന്ന് കൂളായ രൂപത്തിലാണ് ആ റൂമർ, അങ്ങനെ വളരെ വലിയ രൂപത്തിൽ കേൾക്കാറില്ല. അപ്പൊ മോഹി കൃഷ്ണ എ ലീഗിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി ഇതിനോട് ഒപ്പം വന്നിരുന്നു. എന്നാലും സ്റ്റിൽ ഒരു ഓപ്പൺ കേസ് ആണ് റോഹി കൃഷ്ണയുടെ കാര്യത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ്
ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിലൊക്കെ നമുക്ക് പറയാനുള്ളത്, ഇതിൽ നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്കൊന്നും ഒരു റൂമറിന്റെ കാര്യത്തിലും വളരെ പെട്ടെന്നൊന്നും എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ടീമുകൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളതിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ദേവപ്രിയ ദേവ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ട്വീറ്റ് ഇങ്ങനെയാണ്: KBFC മെയ്ഡ് എ ഫോർമൽ ഓഫർ ടു കൃഷ്ണ ഓൺ ജൂൺ 20. അപ്പോൾ 19-20 ഒരു ഫോർമൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി ഡീൽ ആർ നോട്ട് ഓൺ പാർ വിത്ത് ഹിസ് എക്സ്പെക്ടേഷൻസ് ഐ ഹാവ് ഹേർഡ് എന്നാണ് അദ്ദേഹം കേട്ട കാര്യമാണ് പറയുന്നത്. അതായത് അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം ഒരു സാലറി ആയിരിക്കും അത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയോട് അത്ര ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫറിൽ ഉണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് നോ ദി കറണ്ട് സ്റ്റാറ്റസ്. ആസ് ഐ മെൻഷൻഡ് ഫ്യൂ ഡേയ്സ് എഗോ, എ ന്യൂ ഇൻട്രസ്റ്റ് ഈസ് എമർജിംഗ് ഫോർ കൃഷ്ണ ഫ്രം അനദർ ISL ക്ലബ്, സ്റ്റിൽ ആൻ ഓപ്പൺ കേസ് എന്നാണ്. അപ്പം വേറെ ഒരു ക്ലബ്, ഒരു ISL ക്ലബ് കൂടി അതിലേക്ക് എത്തി. ഇത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതുമാണ്. ഇതിനപ്പുറത്തേക്ക് പുതിയൊരു വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്ത കൊടുത്തതായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ അതാണ് റോയ് കൃഷ്ണന്റെ കാര്യത്തിൽ നമുക്ക് ആ റൂമറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഉള്ളത് ജോർഗ് പെരാഡൈസിന്റെ കാര്യമാണ്. അദ്ദേഹം മടങ്ങിയെത്തുന്നു എന്നുള്ള മടങ്ങി എത്തുന്നു എന്ന തരത്തില് വ്യാപകമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. നമ്മളത് ചില അർജന്റീൻ ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പലരും വാർത്ത കൊടുത്തിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം ഇതൊക്കെ ചാടി കയറി ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം IFTWC അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്ത കൊടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരു ഫൈനൽ തീരുമാനമൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. ഇന്നലെ ദേവപ്രിയ ദേവ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏജന്റുമായിട്ട്, ജോർഗ് പെരാഡൈസിന്റെ ഏജന്റുമായിട്ട് ഒരു അഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. പക്ഷെ അപ്പോഴും ഇതിലൊരു ഫൈനൽ ഡീലൊന്നും എത്തി എന്നല്ല പറയുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം ലോണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഇത്തവണ പെർമനന്റ് ഡീലിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു നമുക്ക്. പക്ഷെ അതിൽ കുറച്ചുകൂടി പോസിറ്റീവ് ആണ് കാര്യങ്ങൾ എന്നാണ് തോന്നുന്നത്. അത് കൂടാതെ വന്നിട്ടുള്ള രണ്ട് റൂമറുകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്, രണ്ട് സ്പാനിഷ് സ്ട്രൈക്കർമാരുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്, സ്പാനിഷ് സ്ട്രൈക്കർമാരെന്നല്ല, സ്പെയിനിൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ള, അതിലൊരാൾ സ്പാനിഷ് താരവും മറ്റൊരാൾ സ്പെയിനിലല്ല പക്ഷെ സ്പെയിനിൽ കളിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള രണ്ട് താരങ്ങളുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നു എന്ന തരത്തിലുള്ളൊരു റൂമറും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഇപ്പം ഷൈജു ദാമോദരൻ പറഞ്ഞ ഒരു വീഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. യൂറോപ്പിൽ നിന്ന് അൽവരോ വാസ്കസിന് ഇക്വലൻ്റായ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ഒരു സൈനിങ് നടക്കുമെന്ന് അതൊക്കെ ആ പറഞ്ഞ കേട്ട വിവരം മാത്രമേ നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. തീർച്ചയായും. ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്നുള്ളത്, എനസിപ്പോവിച്ച് ക്ലബ് വിട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇതുവരെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യമൊന്നും കണ്ടിട്ടില്ല. കാരണം സിപ്പോവിച്ചിന് പകരം ഒരു ഡിഫൻഡർ സൈൻ ചെയ്യുമോ, അതല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരുമോ എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും ചർച്ചകൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സിപ്പോവിച്ച് ഏതായാലും കുവൈത്തി ക്ലബിൽ പോയിട്ടുണ്ട്, അത് ഒഫീഷ്യലാണ്, അതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. അതുപോലെ ചെഞ്ചോ ഗെയിൽസൺ, അപ്പം ചെഞ്ചോ ഗെയിൽസൺ പോയപ്പം ഒരു ഏഷ്യൻ AFC കളിക്കുന്ന ഒരു താരത്തെ കൊണ്ടുവരണം. അപ്പം നമുക്ക് അത്ര ട്രസ്റ്റഡ് അല്ലാത്ത ഒരു ട്വിറ്റർ ഹാൻഡിൽ കണ്ടിരുന്നു, ഒരു ഓസ്ട്രേലിയൻ ലീഗിൽ കളിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ താരവുമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആയി തോന്നാത്തത് കൊണ്ട് നമ്മളത് വീഡിയോ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റൂമറുകൾ. തീർച്ചയായും നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട താരങ്ങളാണ് ആൽവരോ വാസ്കസും അതുപോലെ തന്നെ ചെഞ്ചോയും സിപ്പോവിച്ചും ഒക്കെ. സിപ്പോവിച്ച് അത്ര ആദ്യ ലെവലിൽ, സിപ്പോവിച്ചും ചെഞ്ചോയും ഒന്നും അങ്ങനെ പറയുന്നില്ല, ആൽവരോ വാസ്കസിന് ഒരു ഒത്ത പകരക്കാരനാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ഇനിയിപ്പോൾ പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ മികവുറ്റ താരങ്ങൾ എത്താനുള്ള സാധ്യതകൾ കുറവാണെന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ ലെസ്കോവിച്ച് ടീമിലുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സിപ്പോവിച്ചിന് പകരം അത്രയും പ്രധാനപ്പെട്ട ഒരു താരത്തിന് വേണ്ടി ഒരു ബാക്കപ്പ് എന്തായാലും വേണ്ടി വരുമല്ലോ, മനുഷ്യരാണല്ലോ. അതെ അതെ, മെഷീനൊന്നുമല്ല, ആർക്കും പരിക്കു പറ്റാം. ഒരു ബാക്കപ്പ് ഉണ്ടാകുക എന്നുള്ളത് എന്തായാലും അതും വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ നമുക്കിപ്പം ഇതിലിപ്പം ഓൾറെഡി ഉള്ള ഒരു മാറ്റം നമുക്ക് ആകെ ഉറപ്പിച്ച് പറയാൻ പറ്റിയ ബ്ലൈസ് മിറാൻഡയും സൗരവ് മണ്ഡലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒഫീഷ്യലാണ്. അൽവരോ വാസ്കസ്, വിൻസി ബെരാറ്റോ, NS സിപ്പോവിച്ച്, ആൽബിനോ ഗോമസ്, സേറ്റി ഹസൻ സിംഗ്, ചെഞ്ചോ ഗെയിൽസൺ, ഈ താരങ്ങൾ പുറത്തേക്കും പോയിട്ടുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു ഇന്ത്യൻ താരം പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നൊരു സൂചന മാർക്കസ് മർഗുനാവോ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം പലർക്കും ഇപ്പം നേരത്തെ മുർഷി ചോദിച്ച പോലെ പോഗ്ബയുടെ ചേട്ടനെ കൊണ്ടുവന്നു, അതുപോലെ സാദിയോ മാനെയുടെ സുഹൃത്തിനെ കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ എവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയി കിടക്കുകയാണ്, ഇനിയും സമയമുണ്ട്. നല്ല രൂപത്തിൽ നെഗോസിയേഷൻസ് ഒക്കെ നടത്തി ഏറ്റവും പറ്റിയ താരങ്ങളെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള താരങ്ങളെ എത്തിക്കാൻ ഇനിയും സമയമുണ്ട്. സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി തന്നെയായിരിക്കും
കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ ശ്രമിക്കുന്നത്. പാനിക് ആവേണ്ട ഒരു സമയവും ആയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ എന്നുള്ളത്, ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇനിയിപ്പോ കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ ലഭിക്കും. നിരവധി റൂമറുകൾ വരും, ആരെല്ലാം വരും എന്നാണ് വരുന്നത്. റൂമറുകളിൽ എല്ലാ സൂപ്പർ താരങ്ങളും വരും. അത്തരത്തിലുള്ള ട്രസ്റ്റഡ് വാർത്തകളൊക്കെ സമയാസമയങ്ങളിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം.